ഇത് നമ്മുടെ കൃഷി തോട്ടം, ഇവിടെ പയർ, ബീൻസ് ഇതെല്ലാം നട്ട് മേലോട്ട് കയറി വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, 2 മാസം ആയതേ ഉള്ളൂ. അതിലിടയ്ക്കൊക്കെ പൂ കൂടാൻ തുടങ്ങി. ഇത് നമ്മുടെ ബീൻസും നമ്മുടെ ഈ എത്തുമണിയും പയർ എന്ന് പറയത്തി അതുപോലത്തെ ഞാൻ ഇവിടെ ബീൻസൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടായി പോകലുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് വാഴയുണ്ട്, കുറേ വാഴയുണ്ട്. പിന്നെ അവിടെ ഇന്ന് ഈ വർഷം കുറേ പേര് വന്ന് കുറേ വാഴത്തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോയി. ഈ വാഴത്ത് നമ്മുടെ പള്ളിയുടെ ഒരു പിക്നിക് ഉണ്ട്, അതിന് നമുക്ക് ലേലം ചെയ്യാൻ വേണ്ടി 2-3 വാഴ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഇതെല്ലാം നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പുറം കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന നേരം നമ്മുടെ പറമ്പ. ഇവിടെ ഇതെല്ലാം റോസ് ഉണ്ട് ഇഷ്ടംപോലെ. പക്ഷെ റോസിൻ്റെ എല്ലാം പൂക്കളെല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ സ്പ്രിങ് അതായത് മാർച്ച് തൊട്ട് ഏപ്രിൽ മാസങ്ങളാണ് അവിടെ പൂക്കൾ നല്ല നല്ല പൂക്കളുള്ളത്. അതെല്ലാം പോയി അതിൻ്റെ ഒരു വീടിനകത്തുണ്ട്. ഇത് നമുക്ക് തോരൻ വെക്കാവുന്ന ഒരു തരം സാലഡ് പോലത്തെ ചീരി. ആ തോരൻ വെക്കാൻ പച്ചക്ക് തിന്നാവുന്ന ചീരി ആയതല്ല. പിന്നെ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ നാടൻ ചീരയുമുണ്ട്. അതെല്ലാം കുറേ ഞങ്ങൾ പുറത്തെ തോരനൊക്കെ വെച്ചായിരുന്നു, കുറേ കഴിച്ച് തീർന്നു. ഇനിയിപ്പോൾ ഈ വഴുതനയൊക്കെ ഉണ്ട്, അവരെല്ലാം മേലോട്ട് വരണമെങ്കിൽ ആ ചീരയെല്ലാം പറിച്ച്. ഇത് എല്ലാം വഴുതനയാണ്, പലതരത്തിലെ വഴുതനയുണ്ട്. ഇതൊരു തരം റോസാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം നമ്മുടെ കാന്താരി മുളകുകളാണ്. ഇതുണ്ടല്ലോ, ഇനിയിപ്പോൾ പല കളർ വരും. ഇവിടുത്തെയുണ്ട്, പലതരം മുളകുകളുണ്ട്, കുറേ ഉണ്ട്. ഒരു 10-34 ചട്ടിക്കകത്ത് മുളകുകളുണ്ട് പലതരത്തിൽ. ഈ വളർന്ന് വരുന്നത് നമ്മുടെ കണിവള്ളരി, അതെല്ലാം തയ്യ വളർ വരുന്നേ ഉള്ളൂ, 2 മാസത്തിൻ്റെ പ്രായമായതേ ഉള്ളൂ. പിന്നീട് ഇത് മുഴുവൻ പൊട്ടാറ്റോയാ, നമ്മുടെ പർപ്പിൾ കളറിലെ ചെറിയ പൊട്ടാറ്റോ കണ്ടേ. അടിയിലെല്ലാം ഉണ്ട്, ഇത് പറിക്കാൻ ആയി വരുന്നേ ഉള്ളൂ, വളർന്നില്ല. കുറച്ചുകൂടെ വളരും, അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാം മുളക് നിപ്പുണ്ട്, ഇതെല്ലാം മുളകാണ്. പിന്നെ ഇതിനകത്ത് ഇഞ്ചി നട്ടിരിക്കുക, അവിടെ വെളുത്തുള്ളിയായിരുന്നു, അതെല്ലാം പറിച്ചിട്ട് അതിനെ ചീര നട്ടിരിക്കുക. ഇവിടെ കരിയാപ്പുണ്ട് നമ്മുടെ ആവശ്യത്തിന്. ഇതെല്ലാം കിളിച്ചു വരുന്ന അതെല്ലാം അകത്തായിരുന്നു, കരിയാപ്പില നമ്മൾ വിളിക്കുന്ന അകത്തായിരുന്നു. അതെല്ലാം എടുത്ത് വെളി വെച്ചതേ ഉള്ളൂ, കാരണം ചൂടാവുമ്പോഴത്തെ വെളി വെക്കും, കാരണം പാമ്പ് വീണ്ടും എടുത്ത് അകത്ത് വെക്കും. പിന്നെ ഇത് ഒരു തരം ബെറിയാണ്, റാസ്പ് ബെറി എന്ന് പറയാം. റാസ്പ് ബെറി നല്ല മധുരമാണ് തിന്നാൻ, ഒരല്പം പുളിയും മധുരം കൂടി ചേർന്ന് ഇത്തിരി ഉണ്ട്. ഇതൊന്നും ആരും കൂടെ ആരും തിന്നാൻ. പിന്നെ ഇത് ഞാൻ വീടിക്കുന്നുണ്ട് അത്തി. ഇതാണ് നമ്മൾ പറഞ്ഞില്ല അത്തി വൃക്ഷത്തെ കർത്താവ് ശവിച്ചെന്നൊക്കെ പറയുന്ന ഇതാ. ഇവിടെ വലിയ കാട് പോലെ 2 മരമുണ്ട്, 2 തരമാണ്. ഒന്ന് മഞ്ഞയും ഒന്ന് നല്ല വയലറ്റ് കളർ, എല്ലാം ആയി വരുന്നുള്ളൂ. ചിലടത്തൊക്കെ നല്ല ആ കളറുണ്ട്. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഇത് പഴുത്തു കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറാവും. ഇതെല്ലാം പച്ചയാണ്. ഇത് നമ്മുടെ തക്കാളി തോട്ടമാണ്, എല്ലാം ആയി വരുന്നേ ഉള്ളൂ. എന്നാലും അവിടെ ഇവിടെയൊക്കെ തക്കാളിയൊക്കെ ഉണ്ട്, ആയി വരുന്നുണ്ട്. ഇതെല്ലാം 2 മാസത്തെ പ്രായമാണ്. എല്ലാം തക്കാളിയാണ്, അത് പൊട്ടാറ്റ ഉണ്ട്. ഇതെല്ലാം പറിക്കാറായ പൊട്ടാറ്റകളാണ്, ഇതെല്ലാം പറിക്കണം. പിന്നെ ചീര അവിടെ ഒരു നമുക്ക് രണ്ടാവശ്യമുള്ള ചീരയൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിങ്ങോട്ട് വന്നു അപ്പുറം നിൽക്കുന്നത്. ഇതിപ്പോഴത്തെ ദിവസം ഇതാ ഗുണമുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെപ്പോഴുള്ള വെള്ള സുന്ദരം പാവയ്ക്കല്ല, സുന്ദരം പാവയുടെ തൈ ഇതെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ഇതാ ഇത് നമുക്കിവിടെ പൊതിയനെ ഉണ്ട്, നമ്മുടെ മീൻ്റെ മഞ്ചേരി ഉണ്ടായിരുന്നെല്ലാം തീർന്നു. ഇതൊക്കെ ഇതൊക്കെ ഇപ്പം കായൊക്കെ ആയി വരുമ്പോഴായിരിക്കും നമുക്ക്